കുറച്ചുകാലമേ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ അവസരം കിട്ടിയുള്ളൂവെങ്കിലും പരാതികളില്ലാതെ പാർട്ടിയെ നയിച്ച വ്യക്തിയായിരുന്നു യു രാജീവൻ. വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച രാജീവൻ പാർട്ടിയിൽ അർഹമായ സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴും അടിയുറച്ച കോൺഗ്രസുകാരനായി തന്നെ നിലകൊണ്ടു. കെ എസ് യുയിലൂടെയായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. 2005 അധ്യാപക ജോലി രാജിവെച്ച് മുഴുവൻ സമയവും പാർട്ടിക്കായി മാറ്റിവെച്ചു. എ ഗ്രൂപ്പിനൊപ്പം ചേർന്നു നിന്ന രാജീവൻ DCC വൈസ് പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായി. KC അബു ജില്ലാ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ഉയർന്നു കേട്ടത് രാജീവന്റെ പേരായിരുന്നു. പക്ഷേ നറുക്കു വീണത് ടി സിദ്ദിഖിനും. സിദ്ദിഖ് KPCC വൈസ് പ്രസിഡന്റായപ്പോഴും രാജീവന്റെ പേരിന് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ എ ഗ്രൂപ്പിലെ പടലപിണക്കം കാരണം പ്രഖ്യാപനമുണ്ടായില്ല. ഒടുവിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് രാജീവനെ DCC പ്രസിഡന്റാക്കിയത്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ ഏത് വാർഡിൽ മത്സരിച്ചാലും എല്ലാ സമയത്തും രാജീവ് മാഷ് മത്സരിക്കുന്നത് ജയിക്കുന്ന സിറ്റിംഗ് വാർഡുകളിലല്ല, ജയിക്കാത്ത വാർഡുകളിലാണ് രാജീവ് മാഷ് മത്സരിക്കാറുള്ളത്. ഒരു വർഷം മാത്രമായിരുന്നു ജില്ലാ അധ്യക്ഷന്റെ കസേരയിലിരിക്കാൻ രാജീവന് യോഗമുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലായിടത്തെയും പോലെ ജില്ലയിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല. അതിന്റെ പേരിൽ സ്ഥാനമൊഴിയേണ്ടി വന്നപ്പോഴും ആരോടും പരാതി പറഞ്ഞതുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ മിന്നുന്ന ജയത്തിന് പിന്നിലും രാജീവന്റെ അക്ഷീണ പ്രയത്നമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 തവണ ജയിച്ച രാജീവൻ കൊയിലാണ്ടി നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായി. വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രവർത്തകരെ കണ്ടിരുന്ന രാജീവൻ നേതാക്കൾക്കിടയിലെ സൗമ്യമുഖമായിരുന്നു എന്നും. മനോരമ ന്യൂസ് കോഴിക്കോട്.